എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ സാബു വാസുദേവ്, ആലപ്പുഴ. ജ്യോതിഷിയാണ്. ജ്യോതിഷ താന്ത്രിക വേദി എന്ന സംഘടനയുടെ സംസ്ഥാന ചെയർമാനാണ്. രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിൽ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് 2024 വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. വ്യാഴം 2024 May 1 ബുധനാഴ്ച പകൽ 2:04 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇടവൻ രാശിയിലെ വ്യാഴസ്ഥിതി അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഏതെല്ലാം രീതിയിൽ അനുകൂലവും പ്രതികൂലവുമാകും എന്ന വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായിട്ടും പ്രതിപാദനം ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം, മേടം ഒരു ഓജരാശിയാണ്. രാശികൾക്ക് പുരുഷ സ്വഭാവമുള്ള ഓജരാശികളും സ്ത്രീ സ്വഭാവമുള്ള അല്ലെങ്കിൽ സൗമ്യ സ്വഭാവമുള്ള യുഗ്മരാശികളുമുണ്ട്. വ്യാഴത്തിനെ പോലുള്ള ശുഭഗ്രഹങ്ങൾ സൗമ്യരാശികളിൽ വന്നാൽ ഏറ്റവും നന്നായിരിക്കും. ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം, ഇടവ ഒരു സൗമ്യരാശി ആയതുകൊണ്ട് ഇപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഫലധാരശേഷി ഇടവൻ രാശിയിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് 2024 May 1 മാറുന്ന വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവെ മനുഷ്യ സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രകൃതിക്കുമൊക്കെ കൂടുതൽ ഗുണപ്രദമാകും എന്ന് ജ്യോതിശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കുറച്ച് നക്ഷത്രക്കാർക്ക് പ്രതികൂലവും കുറച്ച് നക്ഷത്രക്കാർക്ക് അനുകൂലവുമാണ്. വ്യാഴം പ്രധാനമായിട്ടും 2, 5, 7, 9, 11 ഈ ഭാവങ്ങളിലാണ് ചാരവശാൽ അല്ലെങ്കിൽ ഗോചരവശാൽ അനുകൂലമാകുന്നത്. May 1 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികക്കാല് നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് ആ വ്യാഴം വരുന്നത്. 2 വ്യാഴം അവർക്ക് 1 വളരെ ഗുണം ചെയ്യുന്നതാണ്. 2 വ്യാഴം നിന്നാൽ സാമ്പത്തികമായിട്ട് നേട്ടം, ചെയ്തു വരുന്ന പ്രവൃത്തികളിൽ ആനുകൂല്യം, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയായ ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മഭാവത്തിലേക്ക് വരികയാണ്. ജന്മഭാവത്തിൽ വരുന്ന വ്യാഴം നല്ലതല്ല എന്നുള്ളതാണ്. അവരവർ നിൽക്കുന്ന പ്രവൃത്തിയിൽ സ്ഥാനഭ്രംശം ഉണ്ടാകുക, സാമ്പത്തികമായിട്ട് ക്ലേശമുണ്ടാകുക, അങ്ങനെയുള്ള പ്രതികൂല സ്ഥിതിയാണ് ജന്മത്തിൽ വ്യാഴം.
ശ്രീരാമചന്ദ്രന് ജന്മത്തിൽ വ്യാഴം നിന്നപ്പോഴാണ് അദ്ദേഹം അയോധ്യ രാജധാനിയിൽ നിന്ന് കാനനത്തിലേക്ക് പോയി എന്ന് രാമായണവും പറയുന്നുണ്ട്. അപ്പോൾ ജന്മവ്യാഴം നല്ലതല്ല. മിഥുനക്കൂറ്, മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർവത്തിൻ മുക്കാലുമാണ് മിഥുനക്കൂർ. മിഥുനക്കൂറുകാർക്ക് ഒരു വർഷക്കാലം 2024 മെയ് മുതൽ 2025 വരെ 12 വ്യാഴം സഞ്ചരിക്കുന്നു. 12 വ്യാഴം നന്നല്ല. പലവിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം, വെറുതെയുള്ള സഞ്ചാരക്ലേശം മുതലായവയുണ്ടാക്കും. രാവണന് 12 വ്യാഴം വന്നപ്പോഴാണ് ശ്രീരാമനുമായിട്ടുള്ള യുദ്ധം. അതുപോലെയുള്ള അതിസാഹസികമായ കാര്യങ്ങളെ നേരിടേണ്ടി വരുന്ന അവസ്ഥയും 12 വ്യാഴക്കാർക്കുണ്ടാകുന്നതാണ്. കർക്കിടകക്കൂറ്, പുണർവത്തിൻ്റെ അവസാനത്തെ കാലും പൂയവും ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് 11 വ്യാഴം സഞ്ചരിക്കുന്നു. 11 വ്യാഴം എന്തുകൊണ്ടും അഭീഷ്ട സാധ്യതയുണ്ടാക്കുന്നു. സാമ്പത്തികമായും അവരവരുടെ പ്രവൃത്തിയിൽ അഭിവൃദ്ധി, പല കാലങ്ങളിലായിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അനുകൂലമാകുക, മനസ്സന്തോഷം, എല്ലാവിധത്തിലുമുള്ള ആനുകൂല്യം, ഇതൊക്കെ 11 ഉണ്ടാക്കുന്നു. ചിങ്ങക്കൂറ്, ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം. ചിങ്ങക്കൂറുകാർക്ക് 10 വ്യാഴം സഞ്ചരിക്കുന്നു. 10 വ്യാഴം ജ്യോതിഷപ്രകാരം ദൈവാധീനമുണ്ട് എന്ന് പറയാമെങ്കിലും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള 10 ഫലം നല്ലതല്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ക്ലേശമുണ്ടാക്കും, പ്രവർത്തന രംഗത്ത് പല വിധത്തിലുള്ള അരിഷ്ടത ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ 10 വ്യാഴക്കാലത്ത് ഉണ്ടാക്കുന്നതാണ്. കന്നിക്കൂറ്, ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതിയും. കന്നിക്കൂറുകാർക്ക് 2024 മെയ് മാസം മുതൽ 2025 മെയ് വരെ 9 വ്യാഴം സഞ്ചരിക്കുന്നു. 9 വ്യാഴം എന്തുകൊണ്ടും വളരെ ഭാഗ്യാനുകൂലത ഉണ്ടാക്കുന്നു. ചെയ്തു വരുന്ന പ്രവൃത്തികൾക്ക് ഭാഗ്യാഭിവൃദ്ധിയും പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുകൂലതകളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. തുലാക്കൂർ, ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ മുക്കാലുമാണ് തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് 8 വ്യാഴം സഞ്ചരിക്കുന്നു. 8 വ്യാഴം ഏറ്റവും മോശമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാക്കുക, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി അനിഷ്ടതകളും അലോസരങ്ങളും ഉണ്ടാക്കും. സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കും. ബാലിക്ക് 8 വ്യാഴം നിന്നപ്പോഴാണ് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഭാര്യയെ വധിക്കുവാനുള്ള സ്ഥിതി ഉണ്ടാക്കിയത്. അപ്പോൾ 8 വ്യാഴം വളരെ ക്ലേശസ്ഥിതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. വൃശ്ചികക്കൂറ്, വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് 7 വ്യാഴം സഞ്ചരിക്കുന്നു. 7 വ്യാഴം വളരെ അനുകൂലതയുണ്ടാക്കും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. 7 പറയുന്ന സമാഗമാണ്. യാത്ര തടസ്സമുള്ളവർക്ക് യാത്രയ്ക്ക് അനുകൂലമുണ്ടാകും. സാമ്പത്തികമായിട്ട് കിട്ടാതിരുന്ന സാമ്പത്തിക സ്ഥിതികൾ വന്നുചേരും. അങ്ങനെ 7 വ്യാഴം പല വിധത്തിലുള്ള ഫലസ്ഥിതി ഉണ്ടാക്കും. ധനുക്കൂർ, മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ധനുക്കൂറുകാർക്ക് 6 വ്യാഴം സഞ്ചരിക്കുന്നത്.
ആറില വ്യാഴം പല വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു, മനക്ലേശം ഉണ്ടാക്കുന്നു. അങ്ങനെ ആറില വ്യാഴം പൊതുവെ പ്രതികൂല സ്ഥിതി ഉണ്ടാക്കുന്നതാണ്. മകരക്കൂറ്, മകരക്കൂറ് ഉത്രാടത്തിൻ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പാതിയും. മകരക്കൂറുകാർക്ക് അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കുന്നു, അത് ഏറ്റവും അനുകൂലമാണ്. സന്താനങ്ങൾക്ക് കൂടുതൽ ജീവിതാഭിവൃദ്ധി, വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ജീവിതത്തിൻ്റെ അഭിവൃദ്ധികരമായ കാര്യങ്ങളിലെല്ലാം പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ടാകുന്നു. സന്താന ലാഭം, സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താന ഗുണമുണ്ടാവും, മാനസിക സന്തോഷമുണ്ടാകും. ഇങ്ങനെയുള്ള വളരെ അനുകൂലമായ സ്ഥിതിയാണ് അഞ്ചലി വ്യാഴം പ്രദാനം ചെയ്യുന്നത്. കുംഭക്കൂറ്, അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പോരുട്ടാതി മുക്കാലും കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് നാലിൽ വ്യാഴം സഞ്ചരിക്കുന്നു, നാലിലെ വ്യാഴം സുഖകരമായ കാര്യത്തിന് വിഘാതം സൃഷ്ടിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് പരസ്പരം അനുരഞ്ജനമില്ലാതെ വരും. അങ്ങനെയുള്ള കുറച്ച് ക്ലേശസ്ഥിതിയാണ് നാലിലെ വ്യാഴം കാണിക്കുന്നത്. മീനക്കൂർ, പൂരുട്ടാദിയുടെ അവസാനത്തെ പാദവും ഉത്രുട്ടാദിയും രേവതിയുമാണ് മീനക്കൂർ. മീനക്കൂറുകാർക്ക് മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നു, മൂന്നിലെ വ്യാഴം പൊതുവെ നല്ലതല്ല, പല കാര്യങ്ങൾക്കും പ്രംശതയുണ്ടാക്കും, കാര്യങ്ങൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ വരും, സാമ്പത്തികമായി ബാധ്യത കൂടും. അങ്ങനെ 2024 മെയ് മുതൽ 2025 മെയ് മാസം വരെയുള്ള മീനക്കൂറുകാരുടെ മൂന്നിലെ വ്യാഴം വളരെ പ്രതികൂലതയുണ്ടാക്കുന്നതാണ്. വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 12 രാശികളിലുമായിട്ട് 12 വർഷം സഞ്ചരിക്കുന്നതിനാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. വ്യാഴം സൂര്യനിൽ നിന്ന് ഏകദേശം 77,86,000 കിലോമീറ്റർ അകലെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴാനുകൂല്യം ഏത് കാര്യത്തിലും ഫലപ്രദമാണ്. ജ്യോതിശാസ്ത്രത്തിൽ തന്നെ ലക്ഷം ദോഷാൻ ഹന്തി ദേവേന്ദ്ര പൂജ്യ കേന്ദ്രം പ്രാപ്തു, എത്ര ദോഷമുണ്ടെങ്കിലും വ്യാഴം കേന്ദ്രത്തിൽ വന്നാൽ അത് പ്രശ്നവിഷയത്തിലാണ് കൂടുതലും, ഏറ്റവും ദോഷമില്ലായ്മയും ചെയ്യും എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാതകത്തിലുള്ള നമ്മളുടെ യോഗങ്ങളിൽ വെച്ച് ഗജകേസരി യോഗം ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം വരുന്നതിനാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അനേകം ആനകളെ ഒരു സിംഹം ഹനിക്കുന്നത് പോലെ നമ്മളിലുള്ള അനേകം ദോഷങ്ങളെ അല്ലെങ്കിൽ അനേകം അരിഷ്ടകളെ ദൂരീകരിക്കുവാൻ വ്യാഴത്തിന് വലിയ ഫലസ്ഥിതിയുണ്ട്. ആ വ്യാഴം പ്രതികൂലമായാൽ വ്യാഴത്തിൻ്റെ പ്രധാന ദേവതയായ മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ കൂടുതൽ ഭജിക്കുക, വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഗുരുഗ്രഹശാന്തി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം കൊണ്ടും വിഷ്ണു അഷ്ടോത്തരം കൊണ്ടും ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമ മന്ത്രം കൊണ്ടും അർച്ചന നടത്തുക. തുളസിമാല, തൃക്കൈവണ്ണ, കദളിപ്പഴ നിവേദ്യം മുതലായിട്ടുള്ളവ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യമുണ്ടാകുന്നു എന്ന് മാത്രമല്ല, പല വിധത്തിലുള്ള വ്യാഴത്തിൻ്റെ പ്രതികൂലതകളെയും അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് സഹായകരമാകും. അതുകൊണ്ട് ഗുരുഗ്രഹത്തിനെയും വിഷ്ണു ഭഗവാനെയും കൂടുതൽ ഭജിക്കുന്നത്
വ്യാഴം പ്രതികൂലമായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഏറ്റവും അഭികാമ്യമാകും. അപ്പോൾ ഇടവ വ്യാഴം, അതായത് 2024 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി, പൊതുവേ പ്രകൃതിയുടെ നൈസർഗികമായ ഗുണത്തിനും കൃഷിക്കും നാണ്യവിളകൾക്കും മറ്റ് പ്രയോജനപ്രദമായ തൊഴിൽ സംരംഭങ്ങൾക്കും മനുഷ്യ സമൂഹത്തിനും എല്ലാ ജീവജാലങ്ങൾക്കും കൂടുതൽ ഐശ്വര്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വ്യാഴമാറ്റത്തിനെ കുറിച്ചുള്ള പ്രതിപാദനം തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.